الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، ورفعنا لك ذكرك. എല്ലാവരും എഴുന്നേറ്റിരിക്കണം. ആ ബേക്കറിലുള്ള ആളെ ഒഴിഞ്ഞ കസാലയിൽ ഇരിക്കണം. ആ ബേക്കറിലുള്ള ആരെയും കൂട്ടി വരും. ആ ഒഴിഞ്ഞ കസാലയിൽ ഇരിക്കണം. ഇങ്ങോട്ട് നിങ്ങൾ ആ ഇരിക്കല്ല, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുക. ഒന്നോളി ഉറക്കം ചെയ്തുണ്ടോ? يا ربي بالمصطفى، يا ربي بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم، يا ربي بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم، مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله، انظرنا يا رسول الله، أدركنا يا رسول رب العالمين. الله سبحانه وتعالى പൊന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ, അവൻ്റെ ആശിഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഉറക്ക് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഉറക്ക് വരുന്നുണ്ടോ? ഞാൻ വേഗം സലാത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ നല്ല വയത് കേട്ട്, രണ്ട് വയത് കേട്ടില്ലേ? ഇനി മൂന്നാമതൊരു വയത് നിങ്ങൾ കേൾക്കാനുള്ള ഈമാനില്ല. അതുകൊണ്ട് പണ്ട് കാലത്ത് ഞാൻ എവിടെ പോയാലും പറയും, പണ്ട് കാലത്ത് ഒരു സ്റ്റേജിൽ 10 ദിവസം ഒരേ ഉസ്താദ് വയത് പറയും അല്ലേ. പണ്ടുള്ള വലിയ വലിയ ആലിമീങ്ങൾ അവരുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. ഇന്ന് വയത് പറയുന്ന ഉസ്താദുമാർക്ക് സമയമില്ല, ഒന്ന് കേൾക്കുന്ന നമുക്കും സമയമില്ല ആ ഒരു കാലം. അതുകൊണ്ട് ഞാൻ വയത് ഇൻഷാല്ലാഹ് ഇപ്പോൾ പറയുന്നില്ല. ഇതിൻ്റെ അടുത്ത് ബെൽമത്ത് വരുന്നു. ഇതിൻ്റെ ബെൽമ ഇവിടെ അടുത്തല്ലേ, അവിടെ വയത് പറയും. ഇന്നിവിടെ സ്വലാത്തിലേക്ക് കടക്കുന്നു ഇൻഷാല്ലാഹ്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഇപ്പം 4 മാസമായി ഇവിടെ വരാതെ അല്ലേ,
മൂന്ന് മാസമായി ഈ നാട്ടിൽ വരാതെ. അപ്പോൾ കുറച്ച് തിരക്കുള്ള സമയം അല്ലേ, ഉസ്താദുമാർക്കും തങ്ങന്മാർക്കൊക്കെ തിരക്കാണ്. അപ്പോൾ നാട്ടുകാരായ നമുക്കെന്ത് തിരക്കിന് കുറവ്, ഞങ്ങൾക്കും തിരക്കാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ ഇപ്പോൾ വയല് പറയുന്നില്ല. നിങ്ങളൊക്കെ വന്നത് പോലെയെന്നോ കടയെന്നോ എന്ന് ചോദിക്കണം. അത്രയും തിരക്കുള്ള കാലമാണിപ്പോൾ, മനുഷ്യൻ തിരക്ക് പിടിച്ച കാലം ഇല്ലേ. അല്ലാഹു നമുക്ക് നല്ല മനസ്സ് തരട്ടെ, തിരക്കില്ലാത്ത മനസ്സ് കിട്ടണം, ശാന്തമായ മനസ്സ് കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളിങ്ങോട്ട് വന്നത് പോലെ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ് വന്നത്? നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ചത് കൊണ്ടല്ലേ വന്നത് അല്ലേ? പോരേന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചപ്പോൾ ഞാനിങ്ങോട്ട് വന്നു. ഈ ഗുണ്ടുകെട്ടല്ലേ അല്ലേ, വിദ്യാനഗർ ഈ പരിസരത്തേക്ക്. ഇൻഷാ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ ഉറക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർപ്പിച്ചത് അല്ലേ. ആ ഒഴിഞ്ഞ കസാര പിന്നെയും ബാക്കിയാവും. ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് നേരെ സ്വലാത്തിലേക്ക് കടക്കുന്നു. സ്വലാത്തിൻ്റെ വാർഷിക മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയത്. വലിയ ഭാഗ്യമാണ്. അല്ലാഹു ആ മുത്തായ കരളായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ, അവിടത്തോട് അഭേദ്യമായ ബന്ധമുണ്ടാക്കാൻ അല്ലാഹു ഈ സലാത്തിലൂടെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ പോലെ നിന്ന് വരുമ്പോൾ ഞാൻ ചോദിച്ചല്ലോ, ഉദ്ദേശിക്കാണ്ട് ഒരാളിങ്ങോട്ട് വരുമോ? കൽബിൽ ഉദ്ദേശിക്കാണ്ട് വരൂല. എൻ്റെ കൽബിൽ ഉദ്ദേശിക്കുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. എൻ്റെ കൽബിൽ ഉദ്ദേശിക്കുമ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ കൽബ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോഴാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. എൻ്റെ കൽബ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോഴാണ് എനിക്ക് മംഗലാപുരത്ത് പോകണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പോകുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും കേഫ്റ്റനായ സാധനം, അടിസ്ഥാനപരമായ സാധനം ഏതാണ്? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ആ ഹൃദയത്തെ തിരിക്കണം. നാം എവിടേക്ക് തിരിക്കണം? നേരെ ബി സി റോഡേക്ക് തിരിക്കണം എന്നല്ല. ആ ഹൃദയത്തെ എങ്ങോട്ട് തിരിക്കണോ? നേരെ ദുബൈക്ക് തിരിക്കണം എന്നല്ല. ആ ഹൃദയത്തെ തിരിക്കണം അല്ലാഹുവിലേക്ക്. അതിന് നമുക്ക് സമയമുണ്ടോ? നമ്മുടെ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിന് ചെയ്യേണ്ടത്, കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കാൻ ഒരു മുസൽമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുമായി ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇബാദത്ത് ഏത് എന്ന് പരിശോധിക്കണം. ഏതാണത്? നമ്മുടെ നിസ്കാരം. ഖളാ ആകാതെ അഞ്ച് വഖത്ത് നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ ബെൽമയിൽ വയല് പറയും. ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇന്നിവിടെ നിങ്ങൾ വയത് കേട്ട്, ഇന്നും ഇന്നലെയും കേട്ട്, ഇനി ഈ തങ്ങളൊന്ന് നിർത്തി കിട്ടിയാൽ മതിയായിനോ എന്ന് പറയുന്ന ആളൊന്ന് കൈവന്തിച്ചേ. ഇല്ല, അൽഹംദുലില്ലാഹ്. ആര് ചിരിക്കുന്നുമില്ല, കരയൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ഈ സദസ്. നിങ്ങൾക്ക് നല്ല വേജാറുണ്ടോ? അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ കൽബ് തിരിക്കണം ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. എൻ്റെ കൽബിൽ എൻ്റെ കൽബ് പോകുന്നത് എൻ്റെ സമ്പത്തിലേക്ക്, എൻ്റെ കൽബ് പോകുന്നത് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കൽബ് പോകുന്നത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ പ്രിയം വെക്കുന്ന പെണ്ണിലേക്ക്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ കൽബിനെ ഒരു മനുഷ്യൻ നന്നാക്കിയെടുത്താൽ അവൻ്റെ പ്രവൃത്തി മുഴുവനും നന്നാകുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. എന്നാൽ കൽബിനെ നന്നാക്കാൻ നല്ല മരുന്ന് ഏതാണ്?
ഞാൻ പറഞ്ഞു, അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരമാണ്. നിസ്കാരത്തിൻ്റെ തുടക്കം എങ്ങനെ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിയ്യത്തുകളെ കൊണ്ട് അമൽ മുഴുവൻ ഉണ്ടാകും. പക്ഷേ നിസ്കാരത്തിൽ നാം നിയ്യത്ത് ചെയ്തിട്ട് നിസ്കാരം എന്നുള്ളത് അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ദിക്റാണ്. ആ അല്ലാഹു അക്ബർ തുടങ്ങിയിട്ട് നാം ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു അത് അഞ്ചു നേരം നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഇതേത് മാസമാണ്? ഏത് മാസം? ജുമാദുൽ ആഖർ അല്ലേ? അല്ല, ജുമാദുൽ അവ്വൽ. അയാൾക്ക് തെറ്റിപ്പോയി. അപ്പം കഴിഞ്ഞ മാസം റബീഉൽ ആഖറായിരുന്നു. റബീഉൽ ആഖർ അല്ലേ കഴിഞ്ഞ മാസം? റബീഉൽ ആഖറിൽ എന്തായിരുന്നു പ്രത്യേകത? റബീഉൽ ആഖർ മാസത്തിൽ നല്ല പ്രത്യേകതയുണ്ടായിരുന്നു. എന്ത്? മഹാനായ ഖൗസുൽ ആലം ഖദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരുകളെ അനുസ്മരിക്കുകയും അവിടുത്തെ റാത്തീബുകൾ നമ്മുടെ പള്ളിയിലൊക്കെ നടക്കുകയും ചെയ്തു ഇല്ലേ? നമ്മുടെ പള്ളിയിൽ ഇവിടെ നടന്നിട്ടില്ലേ? നിങ്ങളെ നാട്ടിലൊക്കെ നടന്നിട്ടില്ലേ? ഉണ്ട്. എന്നോട് ഒരു വഹാബി വിളിച്ചിട്ട് പറയാണ്, തങ്ങൾ എന്ത് റാത്തീബ്? നിങ്ങൾ ഹദ്ദാദ് റാത്തീബ്, മൊഹിയദ്ദീൻ റാത്തീബ്, ദിഫായി റാത്തീബ്, എന്ത് റാത്തീബ്? സുന്നികൾക്ക് ഈ പണി തന്നെയാണ്. എന്ത്? അവർ റാത്തീബ് ചൊല്ലും, ഭക്ഷണം ഉണ്ടാക്കും, തിന്നും, അവർ പോകും. എന്നാൽ ഈ റാത്തീബ് എന്ന് പറഞ്ഞാൽ ഈ വഹാബി മനസ്സിലാക്കിപ്പോയത് എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ട് പള്ളിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനമാണെന്ന്. റാത്തീബ് എന്ന് പറഞ്ഞാൽ എന്താ? റാത്തീബ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ചൊല്ലിയത് എന്താ? റാത്തീബിൽ കളിക്കലുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. മൊഹിയദ്ദീൻ റാത്തീബ് നാം ചൊല്ലിയിട്ടുണ്ട്, റിഫായി റാത്തീബ് നാം ചൊല്ലിയിട്ടുണ്ട്. മൊഹിയദ്ദീൻ റാത്തീബിൽ എന്താണ് ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് ഞാൻ ഒരു 1000 വട്ടം ചൊല്ലി ഇല്ലേ? ഇത് ചൊല്ലല് തെറ്റാണോ? അത് റാത്തീബ് എന്ന് അതിന് പേര് വെച്ചത് എന്തിനാണ്? മൊഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ അവിടുത്തെ ഖാദിമീങ്ങൾക്ക് മുരീദുമാർക്ക് പറഞ്ഞു കൊടുത്ത ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ എന്തിനാണ് ചൊല്ലുന്നത്? നല്ല കുറേ ചോറ് കിട്ടാനല്ല, 100,000 രൂപ കിട്ടാനല്ല, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കിട്ടാനല്ല ഈ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയത്. എൻ്റെ കൽബിനൊരു മാറ്റം കിട്ടാൻ. എൻ്റെ കൽബിന് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ട് മാറ്റം കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ എത്ര റാത്തീബ് കടത്തി, ഞാൻ നന്നായിട്ടില്ലല്ലോ തങ്ങളെ. നിങ്ങൾ പറയുന്നത് എന്താ? എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചൊല്ലുന്ന മനുഷ്യൻ ചൊല്ലണം. ചൊല്ലുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനുഷ്യനല്ലേ, അവർ ചൊല്ലണ്ടേ? എന്നാൽ ഞാനൊരു മനുഷ്യനാണോ എന്ന് ചിന്തിക്കണം. രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, രണ്ട് കണ്ണുണ്ട്, ഞാൻ മനുഷ്യൻ തന്നെയല്ലേ? അല്ല, നീ മനുഷ്യനാണെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ നല്ല ശുദ്ധിയുള്ളവനാകണം. നേരത്തെ നിങ്ങൾ വേദ കേട്ടു മാലിൽ, അങ്ങനെ നിന്റെ ശരീരം മുഴുവനും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഏറ്റവും നല്ല മനുഷ്യനാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹറാമിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് കളവ് പറയാത്ത നാവ് അല്ലാഹു നമുക്ക് നൽകട്ടെ. കാരണം ഇന്ന് കളവ് പറയലൊരു വിഷയമല്ല അല്ലേ? ഇന്ന് കളവ് പറയുന്നത് കണ്ടില്ലേ? ഒരു മീൻ കച്ചവടക്കാരനോട് പോയി ചോദിച്ചാൽ ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ മീനാന്ന് പറയും. അത്രയും നല്ല മീനാന്നാ പറയുക ഇല്ലേ? നമ്മൾ എന്തൊരു മീനാണ്, ഈ മീൻ ഐസിലൊന്നും ഇട്ടിട്ടില്ല, ഇത് ഇപ്പം പിടിച്ച മീനാണ്. അല്ലാ, ഒരു കളവായി. കളവ് ചെറിയ സംഗതിയോ? ഇനി ഒരു നമ്മുടെ ബേക്കറി നടത്തുന്ന കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കടക്കാരൻ, അതിനൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് അതിനൊക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് കാണുമ്പം പറയും ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പഴം പോലെയുണ്ട്. ഇങ്ങനെ
നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ കളവ് പറഞ്ഞിട്ടുണ്ടാക്കിയ പണം, ആ പണം കൊണ്ടുവന്നിട്ട് നീ ഭക്ഷണം കഴിച്ചിട്ട് നിന്റെ രക്തം ആ പണത്തിൽ നിന്നുണ്ടായാൽ മന്നബത ബിഹി ഔലാമിനാർ, നരകത്തോട് ഏറ്റവും ബന്ധപ്പെട്ട മാംസമാണ് നിന്റെ മാംസം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ മാംസം കഴിച്ച, ഇങ്ങനെ ഭക്ഷണം കഴിച്ച, ഹറാമ് കഴിച്ച ഈ മനുഷ്യൻ, ഈ മനുഷ്യന് ഒന്നാമതായി ചിന്തിക്കേണ്ടത് കഴിയുന്നതും ഹറാമിൽ നിന്ന് വിട്ടുനിന്നിട്ട് ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് ചൊല്ലിയാൽ നിന്റെ കൽബ് അള്ളാഹു നല്ല പ്രകാശിപ്പിക്കുമാ നിലക്ക് നമ്മുടെ കൽബിനെ അള്ളാഹു ആക്കി തരട്ടെ. എന്നാൽ ഈ വഹാബി ചോദിക്കുകയാണ്, എന്ത് റാത്തീബാണ്, എന്ത് ഖുതുബിയത്താണ്, എന്തിനാണ് ഇങ്ങനെ റാത്തീബ് ചൊല്ലുന്നത്? ഞങ്ങൾ റാത്തീബിന്റെ ആളുകളാണ്. റാത്തീബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ. ഈമാനുള്ള മനുഷ്യൻ ഒരുപാട് ദിക്റ് ചൊല്ലണം, കുറച്ചൊന്നും അല്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് ചൊല്ലിയതിന് ശേഷം മുഹിയുദ്ദീൻ റാത്തീബിൽ പിന്നെ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോലുണ്ടോ? ഇല്ല. ഉണ്ടോ? പിന്നെ അടുത്ത ദിക്റ് ഏതാണ്? അടുത്ത ദിക്റ് ചൊല്ലുകയാണ്. 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ട്, ഓ ഉമ്മമാരെ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ വീടുകളിൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖാദിമീങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റും അതിൻ്റെ കൂടെ അല്ലാഹു ഹാദിരീ അല്ലാഹു നദിരീൻ അല്ലാഹു ശഹീദീൻ അല്ലാഹു മയീ. ഓ മനുഷ്യ, നിന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് കൊണ്ട് നിന്റെ കൽബ് നന്നായാൽ, അത് പ്രകാശിച്ചാൽ അടുത്ത ദിക്റ് നീ പറയേണ്ടത് ഏതാണ്? അല്ലാഹു ഹദിരീൻ അല്ലാഹു നദിരീൻ. ഇവിടെയുള്ളത് മുഴുവനും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഞാൻ നോക്കുന്നത് മുഴുവനും അല്ലയാണ്, ഞാൻ കേൾക്കുന്നത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഈ നിലക്ക് മനുഷ്യന്റെ ഹൃദയം ആക്കി മാറ്റുന്ന ഏറ്റവും വലിയ ഖാദിരിയ തരീഖത്തിന്റെ ശൈഖാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് ഇല്ലേ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനിക്ക് ആ കിതാബ് തന്നെ ഓതി കൊടുക്കണം. 1-ാം ക്ലാസ്സിൽ ഓതുന്നവനിക്ക് വലിയ തഫ്സീറും മിഷ്കാത്തും വലിയ കിതാബ് ഓതി കൊടുത്താലും എനിക്ക് തിരിയോ? ഇല്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ മുരീദിനെ കൊണ്ട് ചൊല്ലിപ്പിച്ചു. അത് ഉഷാറായപ്പോ അവന്റെ കണ്ണിൽ, ഉദാഹരണം പറഞ്ഞ ഈ തെങ്ങ് ഇല്ലേ, ഇവിടെ ഒരു തെങ്ങുണ്ട്, നിങ്ങൾ ആ തെങ്ങിലേക്ക് നോക്കണ്ട, അവിടെ തെങ്ങുണ്ടോ എന്നറിയില്ല. ആ തെങ്ങിലേക്ക് നോക്കുമ്പോൾ ആ തെങ്ങ് നല്ല മടലുള്ള തെങ്ങാൻ, ആ തെങ്ങ് നല്ല കായുള്ള തെങ്ങാൻ, ആ ഇളനീരിൽ ആ ബൊണ്ടത്തിൽ വെള്ളമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എത്തിയത്? ദൃഷ്ടാന്തമാൻ. നിന്റെ നോട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. നിന്റെ ജീവിതം മുഴുവനും അള്ളാഹുവാണ്. ആ നിലക്ക് മനുഷ്യൻ്റെ കൽബായി മാറണോ? ആ നിലക്ക് ഖാദിമീങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത ദിക്റിന്റെ സമാഹാരമാണ് മുഹിയുദ്ദീൻ റാത്തീബ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ. ഈമാനുള്ള മനുഷ്യ, അധികരിച്ച് നീ ദിക്ർ ചൊല്ലുന്നവനാകണോ? ഇനിയോ ഓമൻ അളിലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുസ്കറ ഫീ ഇസ്മുഹു. ഓ തങ്ങളെ, പള്ളിയിൽ ഞങ്ങൾ നിസ്കരിക്കാൻ ചെന്നപ്പോ അവിടെ എന്തുണ്ട്? മുഹിയുദ്ദീൻ റാത്തീബ് ചൊല്ലുകയാണ്, അല്ലാ പള്ളി ഒരുപാട് വിശാലമുള്ള പള്ളിയാണ്. മുഹിയുദ്ദീൻ റാത്തീബ് എന്നുള്ളത് ശൈഖ് മുഹിയുദ്ദീൻ ഖദസുല്ലാഹു സിർറഹുൽ അദീദ് തങ്ങൾ അവിടുത്തെ ഖാദിമീങ്ങളെ ശുദ്ധീകരിച്ച ദിക്റുകളാണ്. ആ ദിക്റുകളാണ് പള്ളിയിൽ ചൊല്ലുന്നത്.
ومن أظلم ممن منع مساجد الله أن يذكر فيه اسمه അല്ലാഹുവിന്റെ ദിക്രിനെ തൊട്ട് അല്ലാ എന്ന് പറയുന്നതിനെ തൊട്ട് അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് എന്നാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നത്. അപ്പൊ ആ റാത്തീബ് നമ്മളെ പള്ളിയിൽ വേണോ? അത് തഖ്വയുടെ പള്ളിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ഇന്ന് വയലു പറയുന്നില്ല, ഇൻഷാല്ലാ ദിക്റിലേക്ക് കടക്കുന്നു. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. റബ്ബേ, ആ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ഈ മഞ്ഞനാടിയുടെ ഈ പരിസരത്തുള്ള ഈ സ്വലാത്തിൻ്റെ മജ്ലിസ് കാണാൻ മദീനയിൽ നിന്ന് കഴിവുള്ള നേതാവാണല്ലോ. ആ നേതാവിനോടല്ലേ നമ്മുടെ സങ്കടം പറയുന്ന ഏറ്റവും വലിയ മജ്ലിസാണ്. ഏറ്റവും വലിയ സങ്കടം എന്താണ്? എനിക്ക് വീടില്ല എന്നുള്ള സങ്കടമല്ല, എനിക്ക് മക്കളില്ല എന്നുള്ള സങ്കടമല്ല, എൻ്റെ കച്ചവടത്തിൽ വർക്കത്തില്ല എന്ന സങ്കടമല്ല. ഏറ്റവും വലിയ സങ്കടം അതേ എൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹ് എൻ്റെ ശരീരത്തെ ഒന്ന് അറുത്ത് കളയുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളെ കണ്ടിട്ട് മരിക്കണമല്ലോ. ആ മരണം ഈമാനോടുകൂടിയാകണമല്ലോ എന്ന് ചിന്തിക്കണം യുവാക്കളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങൾ ചിന്തിച്ചത് ആ നിലക്കാണ്, താബിഈങ്ങൾ സഹാബത്ത് ചിന്തിച്ചത് ആ നിലക്കാണ്, താബിഈങ്ങൾ ചിന്തിച്ചത് ആ നിലക്കാണ്. ഓ യുവാക്കളെ, ആരോഗ്യമുള്ള യുവാക്കൾ, നല്ല ആഫിയത്തുള്ള യുവാക്കൾ, ഞാനിപ്പോഴൊന്നും മരിക്കൂലല്ലോ, എൻ്റെ മരണം കുറച്ച് കഴിഞ്ഞിട്ടേ സംഭവിക്കൂ എന്ന് ഓ ആലോചിക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ, അല്ലാ എനക്കൊരു ചെറിയ പനി വന്നു പോയാൽ, ഒരു ജലദോഷം വന്നു പോയാൽ, എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ ഒരു വേദനയുണ്ടായാൽ, നിന്റെ കടുപ്പപ്പെട്ട ശരീരം, നിന്റെ കല്ല് പോലുള്ള ശരീരം ആ ശരീരത്തിന് ക്ഷീണമായി പോയി, തളർച്ചയായി പോയി. ആ മനുഷ്യനെ അതാ മരണത്തിലേക്ക് അതേ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ കല്ല് പോലുള്ള ചെറുപ്പക്കാരനായ മനുഷ്യനെ പിടിക്കുമ്പോൾ, യുവാക്കളെ നീ സ്നേഹിച്ച പെണ്ണ് നിന്റെ കൂടെ ഇല്ല, അതേ നിന്റെ ഉമ്മ വരൂല, നിന്റെ വാപ്പ വരൂല, നിന്റെ മുമ്പിൽ വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളാണ് ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ മുമ്പിൽ വരാ, അതേ എനിക്ക് സംരക്ഷണം നൽകാ. ഏറ്റവും വലിയ ബന്ധം ആ മുത്തിനോട് ഉണ്ടാക്കിയെടുക്കണോ, അതിന് വേണ്ടി ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഇവിടുത്തെ യുവാക്കളോടും ഉമ്മമാരോടും ഉണർത്തി, ഞാൻ മരിക്കും എന്റെ മരണം നടക്കുമ്പോൾ സഖറാത്തിന്റെ വേദനയിൽ മനുഷ്യൻ പൊളയുമ്പോൾ അതേ വേദനയില്ലാത്ത ഒരു മരണം കിട്ടണമല്ലോ, അത് കിട്ടാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണേ ജനങ്ങളെ. ആ മുത്ത് പഠിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാമാകുന്ന ദീന്, ആ ശരീഅത്താകുന്ന നിയമങ്ങളെ പ്രചരിപ്പിക്കണേ ഉമ്മമാരെ. അതിനു വേണ്ടി നടത്തുന്ന
പള്ളികൾ, അതിനുവേണ്ടി നടത്തുന്ന പള്ളി ദർസുകൾ, പള്ളിയുടെ ആവശ്യങ്ങൾ നാം പൂർത്തീകരിച്ചു കൊടുക്കണേ ഉമ്മമാരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. സ്വലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലാഹില്ലൂരിൽ നിന്ന് തങ്ങൾ വന്നിട്ടുണ്ട്, വലിയ കമീസ് ഇട്ടുണ്ട്, തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, ഇയാള് നല്ല മനുഷ്യനാണെന്ന് നിങ്ങളെ മനസ്സിൽ തോന്നുന്നു. പക്ഷേ റബ്ബിന്റെ മുമ്പിൽ നല്ലവനാരാണ്? അല്ലാന്റെ മുമ്പിൽ നല്ലവനാരാണ്? വയല് പറയുന്ന ഉസ്താദ് നല്ലവനോ? അല്ല തങ്ങൾ നല്ലവനോ? അല്ല ഈ സദസ്സിലിരിക്കുന്ന മനുഷ്യൻ ആരാണ് നല്ലവൻ? ഖദ് അഫ്ലഹ മൻ തദക്ക, ഹൃദയം നന്നാക്കിയ മനുഷ്യൻ നല്ലവൻ തന്നെയാണ്. ഹൃദയത്തിൽ കിബറില്ലാത്ത ഹൃദയമാണ്, അതേ അസദില്ലാത്ത ഹൃദയമാണ്. ആ നിലയ്ക്ക് എൻ്റെ ഹൃദയമാകണം, എൻ്റെ കൽബാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് എൻ്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണോ? റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാ നിന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിക്കാൻ ഏറ്റവും നല്ല വഴിയേത് എന്ന് ചോദിച്ചാൽ, നിസ്കാരവുമായി ബന്ധപ്പെടുമ്പോ നിന്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിയൂ, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ നിന്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിയൂ. എന്നാൽ അതിൽ ഏറ്റവും നല്ല മരുന്ന് ഏതാണ്? ഇന്നല്ലാഹ വമലഇകതുഹു യുസല്ലൂനാല നബി. അല്ലാഹു ആകുന്ന പടച്ച റബ്ബ്, ആ റബ്ബിന്റെ ജോലി എന്ത് എന്ന് ചോദിച്ചാൽ, അതേ മലക്കുകളുണ്ട്, ആ മലക്കുകളുടെ ജോലി എന്ത് എന്ന് ചോദിച്ചാൽ, ഇന്നേ വരെ ഒരു അമ്പിയാക്കളുടെ പേരിൽ ഈ നിലക്ക് സ്വലാത്ത് ചൊല്ലിയതായി, പടച്ച റബ്ബ് സ്വലാത്ത് ചൊല്ലിയതായി ഒരു ഗ്രന്ഥങ്ങളിലും കാണൂല. ഹബീബായ തങ്ങളുടെ മഹത്വം എത്രയാണ്? സ്വലാത്തിന്റെ വാർഷിക മജ്‌ലിസിലാണ് ഇന്ന് വന്നിരുന്നത്, അതുകൊണ്ട് സ്വല്ലൂ. ഈമാനുള്ള മനുഷ്യ സ്വലാത്ത് ചൊല്ലണം. വസല്ലിമോ സ്വലാം പറയണോ? കഴിഞ്ഞ മാസം കില്ലൂരിലെ സ്വലാത്തിന് അതേ ഒരുപാട് മുഅ്മിനീങ്ങൾ വന്നു ആ കൂട്ടത്തിൽ. ഉടുപ്പി ജില്ലയിൽ നിന്നൊരു ഭാര്യ ഭർത്താക്കന്മാരായ രണ്ട് ഹിന്ദുക്കളായ അമുസ്ലിമീങ്ങളായ രണ്ട് ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾക്ക് മാരകമായ രോഗമാണ്, എയ്ഡ്സ് എന്ന രോഗമാണ്. അതുകൊണ്ട് ആ രോഗം ഗുരുക്കളെ ഈ മജ്ലിസിൽ വന്നിട്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങളുടെ രോഗം മാറിയതാരാണ്, മാറ്റിയതാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ രോഗം മാറൂല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ഈ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ, ഈ ഫംഗ്ഷനിൽ ഞങ്ങൾ വന്ന് ആദരവോടെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ രോഗം മാറ്റി. ദൈവം മാറ്റിയതല്ലേ? ആ റിപ്പോർട്ടുമായ മുസ്ലിമീങ്ങളായ മനുഷ്യൻ എൻ്റെ അരികിൽ വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളുടെ മൂജിസത്ത്, അത് ദുന്യാവിൽ എവിടെയെല്ലാം എന്തെല്ലാം നടക്കുന്നുണ്ട് പറയാനറിയുണ്ട്. എന്നാൽ ഏറ്റവും വലിയ മൂജിസത്ത് എന്താണ്? വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത നിലക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുവെങ്കിൽ, പിന്നെ ഏറ്റവും വലിയ മോജിസത്ത് ഹബീബായ തങ്ങളെ നാം ഉറക്കിലൊന്ന് കണ്ട്, ഉണർവിലൊന്ന് കണ്ട്, നീ മരിക്കുമ്പോൾ ആ
മുത്തിനെ കണ്ടിട്ടില്ല ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് വേദനയില്ലാത്ത ഒരു മരണം എനിക്ക് കിട്ടണം, നിങ്ങൾക്ക് കിട്ടണം. അതിനുള്ള പണി എന്താണ്? എൻ്റെ നാവ് കൊണ്ടൊരു കളവ് ഞാൻ പറയൂല, എൻ്റെ നാവ് കൊണ്ട് കളവ് പറയുന്നതിന് ഞാൻ കൂട്ടു നിൽക്കൂല. എൻ്റെ കണ്ണ് ആ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കൂല, എൻ്റെ കാത് ഹറാമ് കേൾക്കൂല. ഇന്ന് എന്തെല്ലാം ബടായികളാണ് എൻ്റെ കാതിൽ കേൾക്കുന്നത്, എൻ്റെ നാവ് കൊണ്ട് പറയുന്നത്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത്. ആ ഹറാമിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട മഹാന്മാർ എത്രയാണ്! നിങ്ങൾ കേട്ടില്ലേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഞാൻ മരിക്കണമല്ലോ, എൻ്റെ മരണം ഈമാനോടുകൂടിയാകണമല്ലോ. ഇമാം അതേ മുഹമ്മദ് ബിനി ഇസ്മായിൽ ബുഖാരി എന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബാണ് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം എഴുതി അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളുടെ സ്വഹീഹായ ഹദീസുകൾ ആ ഗ്രന്ഥത്തിൽ മുഴുവനും കൊണ്ടുവന്ന് ഈ ഇസ്ലാമിനെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും പ്രചരിപ്പിച്ചു. ഇന്നും ആ സ്വഹീഹുൽ ബുഖാരി ഓതാ താലിമീങ്ങളുണ്ടോ? ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ കിതാബ് എഴുതിയിട്ട് ഒരു യാത്ര നടത്തി എവിടേക്കാണ്? ഹബീബായ തങ്ങൾ കടക്കുന്ന മദീന എന്ന നാട്ടിൽ. ആ മദീനയിലേക്ക് പണ്ട് യാത്ര പോയതെങ്ങനെ? ഫ്ലൈറ്റിലല്ല, കാറിലല്ല. ആ മഹാനുഭാവൻ യാത്ര പോയത് ഒട്ടകക്കട്ടിലിരുന്നു കൊണ്ട്. ശിഷ്യന്മാരോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയുടെ മധ്യത്തിൽ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോൾ മഹാനവറുകൾ നല്ല ഒരു സ്വപ്നം കാണുന്നു. നല്ല ഒരു സ്ഥലത്താണ് മഹാനവറുകൾ നിൽക്കുന്നത്. ആ സ്ഥലത്തിൽ ഒരു ഇടവഴി കാണുന്നു. ആ ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. പിന്നാലെ ശിഷ്യന്മാരുണ്ട്. ആ ഇടവഴിയിലൂടെ നടന്ന് നടന്ന് ഒരു പരിസരത്തെത്തിയപ്പോൾ ആരോ എന്നെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് തോന്നി. നോക്കിയപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇവിടെ കാത്തു നിൽക്കുന്നത്? ആരെയാണ് ഞാൻ നിങ്ങൾ കാത്തു നിൽക്കുന്നത് നബിയെ? അനന്തദിറു മുഹമ്മദ് ബിനു ഇസ്മായിലുൽ ബുഖാരി. ഓ ബുഖാരിയാകുന്ന കുഞ്ഞുമോനെ അങ്ങ് അള്ളാഹുവിന്റെ ഇൽമ് പഠിച്ചാൽ എൻ്റെ ഹദീസ് ആ ഖുർആനാകുന്ന നിയമത്തിൻ്റെ വിശദീകരണമാകുന്ന ഹദീസുകൾ, ആ ഹദീസിൻ്റെ സ്വഹീഹായ കർമ്മങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ച ഓ കുഞ്ഞുമോനാകുന്ന മുഹമ്മദ് ബിനു ഇസ്മായിലുൽ ബുഖാരി അങ്ങയെ കാത്തുകൊണ്ടാണ് എൻ്റെ ഉമ്മത്തിയിൽപ്പെട്ട ഒരു മഹാപണ്ഡിതനാകുന്ന അതേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാകുന്ന കുഞ്ഞുമോനെ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഇത് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയല്ല, ഏതെങ്കിലും ഒരു MLA പറഞ്ഞതല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു നിൽക്കുന്നത് അവിടുത്തെ ദീൻ പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. റബ്ബേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങളൊക്കെ വന്ന് എഴുന്നേറ്റ് നിൽക്കണം ഇൻഷാ അല്ലാഹ്. എൻ്റെ കണ്ണ് ഹറാമിലേക്ക് ഇനി ഞാൻ തിരിക്കൂല, എൻ്റെ കൈകൊണ്ട് എന്നെ ഹറാമ് ചെയ്യൂല. അതേ ഏത് വലിയ നേതാവാണെങ്കിലും ഏത് വലിയ ധനാഢ്യനാണെങ്കിലും
അധികാരമുള്ളവനാണെങ്കിലും അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. നിന്റെ ഹറകാത്ത് സകനാത്ത് മുഴുവനും അള്ളാഹ് ചോദിക്കും, റബ്ബേ ഞങ്ങളറിയാതെ എത്ര തെറ്റുകളാണ് ചെയ്തു പോയത്, നീ മാപ്പ് തരണേ അല്ലോ. നിങ്ങളൊന്ന് അടുത്ത് വന്ന് നിൽക്കണം ഇൻഷാ അല്ലാ. നമ്മുടെ ഈ മജ്ലിസിലേക്ക് ഹബീബായ തങ്ങൾ മദീനയിൽ നിന്നൊരു നോട്ടം നോക്കിയാൽ ഹബീബായ മുത്തിൻ്റെ ഒരു തിരുനോട്ടമുള്ള മജ്ലിസായാൽ എൻ്റെ ദുനിയാവ് രക്ഷപ്പെട്ടു, ഈ എൻ്റെ ആഖിറവും രക്ഷപ്പെടുമല്ലോ. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബ് എഴുതിയിട്ട് മുത്തല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് ഈ സമുദായത്തിന് മുഴുവനും ഉപകാരപ്പെടുന്ന രീതിയിലായപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ വന്നിട്ട് അത് അംഗീകരിച്ചു കൊടുത്തെങ്കിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ശിഷ്യൻ പറയുന്നു, അതേ ഈ സ്വപ്നം കണ്ടതിന് ശേഷം യാത്രയ്ക്ക് ശേഷം കുറച്ച് നാളുകളെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജീവിച്ചിട്ടുള്ളൂ, മഹാനവറുകൾ കുറച്ച് നാളുകളെ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ മഹാനവറുകൾ മരണപ്പെട്ടു പോയി. മരിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ട്. മരിച്ചതെങ്ങനെ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മരണപ്പെട്ടതിന് ശേഷം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു മരണം? മരണത്തിന് വല്ല വേദനയും ഉണ്ടായിട്ടുണ്ടോ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചത് എങ്ങനെയാണ് സക്കറാത്തിന് വലിയ വേദനയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മരണപ്പെട്ട ഒരു അണുമണി തൂക്കം വേദന പോലും ഞാൻ അറിഞ്ഞില്ല. കാരണം അതേ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് എൻ്റെ മുമ്പിലുണ്ട്. ആ മുത്തിൻ്റെ പൂമുഖം കണ്ടിട്ടാണ് ഞാൻ മരണപ്പെട്ടത്. ജനങ്ങളെ, ഞാൻ ഇവിടെ വയല് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതേ സമ്പത്തുണ്ടാകുമ്പോൾ എൻ്റെ പിന്നാലെ ജനങ്ങളുണ്ടാകും, ആരോഗ്യമുണ്ടാകുമ്പോൾ എൻ്റെ പിന്നിൽ ജനങ്ങളുണ്ടാകൂ. നിനക്ക് സമ്പത്തില്ല, ആരോഗ്യമില്ല, രണ്ട് നിയമത്തില്ലെങ്കിൽ നിൻ്റെ പിന്നാലെ ആളുകളുണ്ടാകൂല. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മരണം എങ്ങനെയായിരിക്കണം ഹബീബായ മുത്തായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടായിരിക്കണം അല്ലാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇൽമിൻ്റെ വഴിയിലിറങ്ങിയപ്പോൾ മരിക്കുന്ന അവസരം സക്കറാത്തിൻ്റെ വേദനയില്ലാതെ ആ മഹാനവറുകൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഖിറു സമാനിൽ ജീവിക്കുന്ന ഞാനൊരു കിതാബ് രചിക്കുകയല്ല, എൻ്റെ പണി എന്താണ്? അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് സ്വലാത്തങ്ങ് ചൊല്ലി എൻ്റെ കൽബിൽ മുഴുവനും ഹബീബായ തങ്ങളെ കൊണ്ട് നിറഞ്ഞ കൽബായിരിക്കണം എൻ്റെ
കണ്ണിലും ഹബീബായ തങ്ങളായിരിക്കണം, എൻ്റെ ചിന്തയിൽ ഹബീബായ തങ്ങളായിരിക്കണം. ആ നിലക്ക് റബ്ബേ നീ ഞങ്ങളെ കൽബുകളാക്കി തരണേ അല്ലാ. ആ നിലക്ക് ഞങ്ങളെ കൽബാക്കിയിട്ട് നിന്നെ ഓർക്കുന്ന കൽബ്, നിന്റെ ഹബീബായ തങ്ങളെ പിരിസംവെക്കുന്ന കൽബ്, ഞങ്ങളെ കൽബിൽ മുഴുവനും എൻ്റെ വാപ്പയല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ വീടല്ല, എൻ്റെ സമ്പത്തല്ല, എല്ലാം ഹബീബായ തങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു ജീവിതം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. അങ്ങനെ എൻ്റെ കൽബാകുമ്പോൾ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിൻ്റെ കിനാവിലൂടെ ഹബീബായ തങ്ങൾ വന്നിട്ട് അതേ മഞ്ഞനാടിയിലുള്ള അബ്ദുറഹ്മാൻ എന്ന വ്യക്തി സ്വലാത്ത് ചൊല്ലി കൽബിൽ മുഴുവനും ഹബീബായ തങ്ങളായപ്പോൾ ആ തങ്ങൾ വന്നിട്ടൊരു സലാം പറഞ്ഞാലോ, റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഈ മംഗലാപുരത്ത് ബജ്പേ എയർപോർട്ടിൻ്റെ പരിസരത്ത് ഭട്ടരക്കര എന്ന നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ രണ്ട് നാൾ മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയുന്നു, തങ്ങളെ ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു ഇന്നലെ രാത്രി, പക്ഷേ എന്നെ മദീനയിലേക്ക് വിളിച്ചിട്ടുണ്ട്, എനിക്ക് കണ്ടത് പറയാനറിയുന്നില്ല, അതിൻ്റെ ഭംഗി എന്താണെന്ന് എനിക്ക് പറയാനറിയുന്നില്ല, കണ്ടതെന്താണെന്ന് ഞാൻ ധരിച്ചു പോയി. കില്ലൂറിലെ സ്വലാത്തിന് മുടങ്ങാതെ ഞാൻ വരൂ, ഈ എല്ലാ ദിവസവും 101 വട്ടം സ്വലാത്ത് ചൊല്ലു, റബ്ബേ ഞങ്ങൾക്ക് ആ ഭംഗി ഒന്ന് കാട്ടിച്ചു തരണേ അല്ലാ. പരിപൂർണമായ നിലക്ക് ആ ഭൂമുഖം കാട്ടിച്ചു തരണേ അല്ലാ. ആ പ്രതിഭാസമാകുന്ന കാമിലായ രൂപമൊന്ന് എനിക്ക് കണ്ടാൽ, നിങ്ങൾക്ക് കണ്ടാൽ ഒരു ഹറാമിലേക്ക് നോക്കാൻ മനസ്സിൽ തോന്നൂല്ല, റബ്ബേ നീ കാട്ടിച്ചു തരണേ അല്ലാ. അതിന് ഹറാമുമായി ബന്ധപ്പെട്ട മുഴുവൻ കർമ്മങ്ങളും ഒഴിവാക്കി ഇൻഷാ അല്ലാ ജീവിതത്തിന് ഒരു മാറ്റം. ഇന്ന് ഈ സ്വലാത്തിൻ്റെ ലാത്ത് ഞാനിവിടെ വന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വലാത്തിൻ്റെ വാർഷികമായതുകൊണ്ട് ഞങ്ങളൊന്ന് പുതുക്കുകയാണ് അല്ലാ. ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളെ കാട്ടിച്ചു തരണേ അല്ലാ. ഞങ്ങളെ കൽബിൽ ഇഖ്ലാസ് തരണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാനാകുന്ന വെളിച്ചെന്നൂറ് ഞങ്ങളെ കൽബിലിട്ട് തരണേ അല്ലാ. ഞാൻ മുടങ്ങാതെ ഈ സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്ത് മുടങ്ങാതെ ഞാൻ ഒരു ദിവസം ചൊല്ലുമെന്ന് പറയുന്ന ആളൊന്ന് കൈവന്ദിച്ചേ. മുടങ്ങാതെ ഞാൻ ചൊല്ലും എന്ന് പറയുന്ന ആളൊന്ന് കൈവന്ദിച്ചേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ചൊല്ലാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് അൽഹംദുലില്ലാ പല അത്ഭുതങ്ങളും പറയാനുണ്ട്, അതിനൊന്നും ഇപ്പോൾ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ നല്ല പള്ളി അൽഹംദുലില്ലാ ചെറിയ മഹല്ലാണെങ്കിലും ഈ നല്ല പള്ളിക്ക് ഇവിടെ എത്ര സെൻറ്റ്? 40 സെൻറ്റ് സ്ഥലം വാങ്ങി. അല്ലാഹുവേ നീ ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തി തരണേ അല്ലാ. ഇൻഷാല്ല ഭാവിയിൽ നല്ലൊരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വെറുതെ സ്ഥലം വാങ്ങിയിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യല്ല, നമ്മുടെ പള്ളിക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ, ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിൽ അതിൻ്റെ ഉപകാരം കിട്ടുന്ന രൂപത്തിൽ ആയിരിക്കണം ഈ സ്ഥലങ്ങൾ. അല്ലാഹു ആ നിലക്കുള്ള സദഖകളുടെ കൂട്ടത്തിൽ ഈ സദഖയെ അല്ലാഹു ആക്കി തെരുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് 250 രൂപയേ ഉള്ളൂ, ഇല്ലേ? വലിയ വിലയില്ല. സ്ഥലത്തിന് മാത്രം 18 ലക്ഷമേ ഉള്ളൂ.
അതും 18 ആൾ വിചാരിച്ചാൽ ഈ നാട്ടുകാർ വിചാരിച്ചാൽ നടക്കും. അള്ളാഹു സൗഫിക് ചെയ്യട്ടെ. മഞ്ഞനാടിക്കാർ ഇതെന്താ വിദ്യാനഗർ കൊണ്ടുകട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ, ആ മരിച്ചുപോയ ഇസ്മായിൽ എന്നാൾ ആസിയമ്മ രണ്ടാൾക്ക് വേണം. രണ്ടാളുടെ പേരിൽ ആര് തന്നു? ആര് തന്നു? മക്കൾ തന്നു. റബ്ബേ, ആ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറുടെ നീ സ്വർഗീയത്വപ്പാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, 10 സ്ക്വയർ ഫീറ്റ് പോരാ, ഒരു 20 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ 5000 രൂപയേ ഉള്ളൂ. ഒരു 40 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ ഈ സദസ്സിൽ? 40 സ്ക്വയർ ഫീറ്റിന് 10,000 രൂപയാകുകയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. പള്ളിക്ക് വേണ്ടി വാങ്ങിയ സ്ഥലം ഇല്ലേ, വഖഫ് ചെയ്തിട്ടില്ല, പള്ളിക്ക് വേണ്ടി ഉപകാരത്തിന് വാങ്ങിയ സ്ഥലമാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ അല്ലാഹു ഹാസിലാക്കി തരും, ഒരു സംശയവുമില്ല. ആരാണ് ഒരു 10 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? എന്ത് ഉദ്ദേശമാണോ അല്ലാ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് നൽകണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. തരുന്നവർ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ ഹാസിലാക്കണേ അല്ലാ. ഇന്ന് ഈ പള്ളിക്ക് ഞാൻ 10,000 രൂപ കൊടുത്തില്ലെങ്കിൽ നാളെ തലവേദന വന്നിട്ട് മംഗലാപുരത്തെത്തുമ്പോൾ 10 അല്ല 20,000 ഇല്ല 100,000 ചെലവഴിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുപോലെ വലിയ ആഫത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും വലിയ ഒരു എളുപ്പ വഴിയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ? എത്ര? 40 സ്ക്വയർ ഫീറ്റ് ആകും. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആരുമില്ലേ ഒരു 10,000 രൂപ തരാൻ പറ്റിയ പള്ളിക്ക് സ്ഥലം വാങ്ങുന്നതിലേക്ക്? അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ആരാണുള്ളത് ഒരു 10,000 രൂപ തരാൻ പറ്റിയ വലിയ ഫലമാണ്? അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, ഇന്നേ വരെ ഏതൊരു മജ്ലിസിൽ ചോദിച്ചോ നിന്റെ മഹല്ലായ ഫളൽ കൊണ്ട് ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് തന്ന ജനങ്ങൾ പലരുമുണ്ട്, അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഇവിടെ ആരാണോ തരുന്നത്, മരിക്കുന്ന അവസരം ഹബീബായ തങ്ങളെ കാട്ടിച്ചു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ആരാണ് വലിയ ഭാഗ്യം ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാ. ആരാണുള്ളത് ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? ആരുമില്ലേ? ഞാനിപ്പം നിർത്തും, ഇൻഷാ അല്ലാ ദിക്രിലേക്ക് കടക്കും. അതിന് മുമ്പ് ഒരു 10,000 രൂപ തരാൻ പറ്റിയ പോകട്ടെ. ഒരു 20 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. അല്ലാഹു എത്ര 20 സ്ക്വയർ ഫീറ്റ് സ്ഥലം റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. നീ സന്തോഷം നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് കൊടുക്കണേ അല്ലാ. നമ്മളെ കില്ലൂരിൽ ഞാനൊരു സദഖ ചോദിച്ചു ഒരു മനുഷ്യരോട്, കില്ലൂരിലെ അവിടുത്തെ മദ്രസയ്ക്ക് വേണ്ടി. അപ്പോൾ അയാൾ വലിയ രോഗത്തിന് അടിമപ്പെട്ട വ്യക്തിയായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് ആ രോഗത്തിൻ്റെ ഒരംശം പോലും ആ മനുഷ്യൻ്റെ ശരീരത്തിലില്ല. ഏതെങ്കിലും വഹാബികൾ വരുമ്പോൾ അല്ലേ, അവർക്ക് വേണമെങ്കിൽ അഡ്രസ്സ് തരാ, ഫോൺ നമ്പർ തരാ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ. അപ്പം നാം കൊടുക്കുന്ന വലിയ സ്വദഖ, വലിയ അറിയാത്ത പലരും മടിച്ചു കളയുന്ന രോഗം, അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ആ മനുഷ്യൻ മാർച്ച് മാസത്തിൽ തന്നാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ. ഇനി ഒരു 20 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. പാവപ്പെട്ട മുഅ്മിനീങ്ങളാൽ നിന്റെ പള്ളിക്ക് വേണ്ടിയാണ്, നീ കബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. അപ്പോൾ ഈ 40 സ്ക്വയർ ഫീറ്റായി. ഇനി
ഒരു 20 സ്ക്വയർ ഫീറ്റും കൂടി തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, ചെറിയ കാശേ ഉള്ളൂ, 5000 രൂപ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, എന്ത് ഉദ്ദേശമാണോ അദ്ദേഹത്തിൻ്റെ കൽബിലുള്ളത് ഹാസിലാക്കണേ അല്ലാ. നേരത്തെ പറഞ്ഞൊരു വയറുവേദന ഉണ്ട് അല്ലേ, ഇപ്പം തന്നാളാര നേരത്തെ പറഞ്ഞൊരു വയറുവേദന ഉണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾ നോക്കണം, നാളെ ആകുമ്പോഴേക്കും റബ്ബെ ആ അസുഖം നീ മാറ്റി കൊടുക്കണേ അല്ലാ. അത് മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾ കാണൂല ഇയാളെ. ഇൻഷാ അല്ലാ അയാളോട് ചോദിക്കണം അത് മാറിയിട്ടുണ്ടോ എന്ന്. ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിച്ചാൽ അല്ല തരും, ഒരു സംശയമില്ല. റബ്ബെ നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി ആരാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു, ഇതിൽ നിങ്ങൾക്ക് ഈ സദക്ക ചെയ്തിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ തിരിച്ചിട്ട് ഞാൻ കാശ് തരും. കാരണം ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിക്കുകയാണ്, റബ്ബെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ല പാതിര സമയത്തുണ്ട് ചില വഹാബികൾ എൻ്റെ അരികിലേക്ക് വരുന്ന്, തങ്ങളെ ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ വഹാബിയല്ല, പക്ഷേ ഞങ്ങൾക്ക് പകല് ഇറങ്ങിയിട്ട് നിങ്ങളടുത്തേക്ക് വരാൻ പേടിയാകുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ നല്ല സുന്നിയായ വഹാബികൾ, അവരൊക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, എത്രയോ പേര് സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നു. തങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് ട്യൂമറാണ്, ക്യാൻസറാണ്, ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞു, അൽഹംദുലില്ല. കില്ലൂറിലെ സലാത്തിൽ ആ വഹാബികളുടെ ഭാര്യമാർ വന്നിട്ടിരുന്നിട്ട് അത് മാറിയ റിപ്പോർട്ടുകൾ, അഡ്രസ്സുകൾ, വഹാബികളെ ഞാൻ വെല്ലുവിളിക്കുന്നു, എത്ര വഹാബികളാണ്. അല്ലാഹുവേ ഹബീബായ തങ്ങൾ ലോകത്തിന് മുഴുവനും ഷാഹിദാൻ. യാ റസൂലല്ലാ ഞങ്ങൾക്കും ഷാഹിദാണല്ലോ. ആ മുത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ എത്ര ആളായി? 3 ആളേ ആയിട്ടുള്ളൂ. ഇനി ഒരു 20 സ്ക്വയർ ഫീറ്റ് തരുന്ന 4-ാമത്തൊരാൾ ഇതാ, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇനി 5-ാമത്തെ ആള് വേം പറയണോ? ഇൻഷാ അല്ലാ ഞാൻ 5-ാമത്തൊരു ചെറുപ്പക്കാരൻ, നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഇവിടുത്തെ നിങ്ങളും തരണം, നിങ്ങൾ എത്ര? 5-ാമത്തെ 20 സ്ക്വയർ ഫീറ്റ് ഇല്ലേ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. അഷ്റഫയോലേ ആരാ? യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ. ഈ സദഖ തന്നത് റബ്ബേ നിന്റെ ദീനിന് വേണ്ടി എൻ്റെ തമ്മടിയായ ഞാൻ എൻ്റെ നാവ് കൊണ്ട് യാചിച്ചപ്പോ ഈ ജനങ്ങൾ നിന്റെ ദീനിനാണ് സഹായിച്ചത്, തിരിച്ചു നൽകാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാ. ആ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലോ, നീ ശിഫ നൽകണേ അല്ലോ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ കൊടുക്കണേ അല്ലോ. എത്ര ആളായി? 5, 6 ഇല്ല ഇയാളും കൂടി 6 എത്ര? ഇൻഷാ അല്ലാ ഇനി ആരാണ് വേം പറയണോ? ഞാൻ വേം ഇപ്പം നിർത്തു. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. ഇപ്പം എത്ര സ്ക്വയർ ഫീറ്റായി? എത്ര ആളായി? ഇത് ഏതെന്ന സെക്രട്ടറിയല്ലേ? സെക്രട്ടറിയല്ലേ? ഏതാളായി? ഇനി 8-ാമത്തെ ഒരാൾ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് ഉദ്ദേശം നിങ്ങൾ ഇപ്പം ചോദിച്ചോ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ മനുഷ്യൻ്റെ മനസ്സിൽ പ്രയാസമുണ്ട് തീർത്തു കൊടുക്കണേ അല്ലോ, കുടുംബം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലോ. വിവാഹപ്രായമെത്തിക്കിടക്കുന്ന പെമ്മക്കൾ എത്രയോ ഞങ്ങൾ കൂട്ടത്തിലുണ്ട്, യോജിച്ച ഇണകളെ നീ നൽകണേ അല്ലോ. ഇൻഷാ അല്ലാ എത്രയായി? 8 ആയി. ഇനി ഒരു 9-ാമത്തെ ഒരാളാരോ വേം പറയണം, ചെറിയ സംഖ്യയല്ലേ ആവുള്ളൂ, ഒരു 5000 രൂപ. എന്തൊരു എളുപ്പമാണ്! അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഒരു ആരാണ്? 8-ാമത്തെ ഒരാൾ, റബ്ബേ നീ ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാ, ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. 9-ാമത്തെ ഒരാൾ, ഈ ചെറുപ്പക്കാരനാണ് യാ ജലീലു യാ ജബ്ബാറു യാ മുതക്കബ്ബിർ യാ അസീസു യാ അല്ലാ,
നീയല്ലേ റബ്ബേ ഞങ്ങൾക്ക് സമ്പത്ത് തരുന്നത്, നീയല്ലേ റബ്ബേ അതിനെ ഉപയോഗിക്കാൻ കഴിവ് തന്നത്, നിന്റെ വീട്ടിലേക്കല്ലേ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ ഞങ്ങൾ ചെലവഴിക്കേണ്ടത്, ഞങ്ങൾക്ക് ചെലവഴിക്കാൻ ഭാഗ്യം തരണേ അല്ലോ, ആ കുടുംബത്തിൽ പറക്കത്ത് ചെരിയണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ, റാഹത്ത് നൽകണേ അല്ലോ. ഇൻഷാല്ല ഒമ്പതാളായി, ഇനി പത്താമത്തെ ഒരാളാരാ? അല്ലാഹു ബർക്കത്ത്. പള്ളിൻ്റെ ഇവിടുത്തെ കേന്ദ്ര പള്ളിൻ്റെ പ്രസിഡൻറ്റ് അല്ലേ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലോ, ആ കുടുംബത്തിന് നീ വർഗത്ത് ചെറിയണേ അല്ലോ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ കൊടുക്കണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ. ഇൻഷാല്ലാ പത്താളായി, ഇനി പതിനൊന്നാമത്തെ ഒരാളാരാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലോ, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലോ, റാഹത്ത് നൽകണേ അല്ലോ, മനസ്സമാധാനം കൊടുക്കണേ അല്ലോ. ഇന്ന് ഇരുപതാളാകണം ഇൻഷാല്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാ ഇനി പന്ത്രണ്ടാമത്തെ ഒരാൾ? ആര് വേം പറയണോ? ഒരു ഹാഷിം എന്ന് പറയുന്ന വ്യക്തി, റബ്ബേ ആ ആശിം എന്ന് പറയുന്ന വ്യക്തി ദുബൈയിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടാണ് തരുന്നത് ഇല്ലേ. റബ്ബേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലോ, ആ സദഖ നീ സ്വീകരിക്കണേ അല്ലോ, മാരക രോഗങ്ങളെ തൊട്ട് കാവൽ കൊടുക്കണേ അല്ലോ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നു അല്ലോ ഹാസിലാക്കി തരൂ. പിന്നെ നമ്മളുടെ ഈ സലാത്തിൻ്റെ മജ്ലിസിലേക്ക് ചെറിയ സംഖ്യ തന്നിട്ട് ഗൾഫിൽ നിന്നൊരു മനുഷ്യൻ ദുആ ചെയ്യിപ്പിച്ചു, അൽഹംദുലില്ലാഹ്. ആ മനുഷ്യൻ കച്ചവടം തുടങ്ങിയത് തന്നെ ഒരു അറബിൻ്റെ കൂടെ കച്ചവടം തുടങ്ങി, അൽഹംദുലില്ലാഹ്. അറബി പറഞ്ഞ എല്ലാം ഞാൻ നിനക്ക് തന്നു, ഇപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ ആളായി മാറി. ഇവിടുത്തെ സലാത്തല്ല കില്ലൂർ, ഇവിടെയും അതേ സലാത്തിൻ്റെ മജ്ലിസാണ്, മജ്ലിസ് വസീലത്തുള്ളാഹ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ ആ സലാത്തിൻ്റെ മജ്ലിസ്. ഇൻഷാല്ലാ മറ്റന്നാൾ കില്ലൂരിൽ ഒന്നാം തീയതി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നു ഈ മാസത്തിലുള്ള സലാത്ത് അതിൽ പങ്കെടുക്കാൻ. ഷെയ്ഖ് റിഫായി ഖുദ്ദസല്ലാഹു സിറഹുൽ അദീസ് തങ്ങളുടെ അനുസ്മരണം ആ മജ്ലിസും അവിടെ നടക്കുന്നു, നിങ്ങളൊക്കെ അതിൽ സംബന്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി. ഇൻഷാല്ലാ റഫീഖ് ദുബൈയിൽ നിന്ന് 40 സ്ക്വയർ ഫീറ്റ്, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലോ, ആ കുടുംബത്തിൽ വർഗത്ത് ചെറിയണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ, റാഹത്ത് നൽകണേ അല്ലോ. ഇൻഷാല്ലാ ഇപ്പോൾ 1 ലക്ഷം റുപ്യ തന്നെ ആയിട്ടുണ്ടാവില്ല ഇല്ലേ. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലോ. ഇപ്പോൾ എത്ര സ്ക്വയർ, എത്ര ആളായി? 12-ാമത്തെ 13-ാളായി, ഇനി 14-ാമത്തെ ഒരാൾ. 20 ആളായ ഞാൻ നിർത്തു. റബ്ബെ നീ സ്വീകരിക്കണേ അല്ല നമ്മളുടെ ജീവിതത്തിൽ 1 മാസത്തെ ശമ്പളം എൻ്റെ പള്ളിയിലേക്ക്. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാണുള്ളത്? ഒരു 14-ാമത്തെ ഒരാൾ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ല, തരുന്നവർ മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണേ അല്ല, വീടില്ലാത്തവരുണ്ട്, നിൻ്റെ വീടിന് വേണ്ടി തരുന്നു, ലാഹിഖായ വീടുകൾ നൽകണേ അല്ല. ആരാണുള്ളത് വേം പറയണോ? ഇൻഷാല്ല ഈ സമയം നിങ്ങൾ ചോദിച്ചോളി, അള്ളാഹു നമുക്ക് തരും, ഒരു സംശയവുമില്ല. ആരാണ്? ആരാണ് 14-ാമത്തെ ഒരാൾ? റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലോ, ആ മനുഷ്യൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹാസിലാക്കണേ അല്ലോ, ആ കുടുംബത്തിൽ വർഗത്ത് ചെരിയണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ. ഇൻഷാല്ലാ ഇപ്പം എത്രയായി? 14 ആളായി. ഇനി 15-ാമത്തെ ഒരാൾ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേം പറയണോ? 20 ആളായ ഞാൻ നിർത്തു. ഹമീദ് പുരുഷൻകോടി എത്ര? 20 സ്ക്വയർ ഫീറ്റ്. റബ്ബേ 15-ാമത്തെ ഒരാൾ നീ സ്വീകരിക്കണേ അല്ലാ, എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞോ? റബ്ബേ മുത്തായ കരളായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർഗത്ത് കൊണ്ട് പരിഹാരം നൽകണേ അല്ലോ. ഇൻഷാല്ലാ 15 ആളെ, ഇനി ഒരു 5 ആള് വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ അതിന് 16-ാമത്തെ ഒരാള്, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളിവിടെ പെണ്ണുങ്ങളില്ലേ, ഉണ്ട്, അവർക്കൊക്കെ അല്ലാഹു ബർഗത്ത് ചെയ്യട്ടെ. 16-ാമത്തെ ഒരാള്, റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. ഞാൻ ഭക്ഷണം വഹിച്ച വീട്ടുകാർ നമ്മൾ ഇയാളായിട്ട് തന്നു, അയാൾ എവിടെയുണ്ട്? അയാളെ മക്കളോട് വാങ്ങി തരണം. ആരാ തന്നിരുന്നു?
40 സ്ക്വയർ ഫീറ്റ് അയാളാ തന്നതിലെ റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാ. വലിയ ദീനുമായി ബന്ധപ്പെട്ട കുടുംബം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി 16-ാമത്തെ ഒരാളാരാ? അള്ളാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. ഈ പള്ളിൻ്റെ പ്രസിഡൻ്റ് ഇത്ര തന്ന്, പള്ളിൻ്റെ പ്രസിഡൻ്റ് തരണം ഇല്ലേ? 16-ാമത്തെ ഒരാൾ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഇതൊന്ന് പൂർത്തിയാക്കണം, 20 പൂർത്തിയാക്കണം. ഇനി 4 ആൾ മതി. സെക്രട്ടറി ആരാത്? 20 സ്ക്വയർ ഫീറ്റ് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി 17-ാം ഇല്ലേ? 17-ാം ഇല്ലേ? ഇനി 18-ാമത്തെ ഏതെങ്കിലും ഒരു ഉമ്മയില്ലേ? ഈ നാട്ടിൽ പെണ്ണുങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബങ്ങളിലൊക്കെ നീ സന്തോഷം നൽകണേ അല്ലാ. 18-ാമത്തെ ഒരാളാരാ? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സദഖയാണ് ഈ പള്ളിക്ക് കൊടുക്കുന്നത്. റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. 18-ാമത്തെ ഒരാൾ, ഒരു 3 ആൾ മതി. ഇൻഷാ അല്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ അബൂബക്കർ എന്നാളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു 20 സ്ക്വയർ ഫീറ്റ്. 18-ാമത്തെ ആൾ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ മരണപ്പെട്ടു പോയവരുടെ ഖബറുടെ നീ സ്വർഗീയ തവാക്കണേ അല്ലാ. വല്ല ഹസാബുമുണ്ടെങ്കിൽ നീ നീക്കിക്കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ, ഇത് വലിയ സദഖയാണ്. അത് ആ അദാബ് വരെ അള്ളാഹു നീക്കാൻ പറ്റിയ വലിയ സദഖ. റബ്ബേ നീ ഞങ്ങൾ നിന്ന് ഖബൂലാക്കണേ അല്ലാ. ഇനി 19-ാമത്തെ ഒരാളാരാ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബേ പാപപ്പെട്ട മുഅ്മിനീങ്ങളാണ് പലരും തന്നത്, അവർക്ക് നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ആ മനുഷ്യൻ്റെ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലോ. റാഹത്ത് നൽകണേ അല്ലോ. റബ്ബേ ഒരു രോഗം മാറാൻ വേണ്ടിയാണ് തന്നത്, യാ ശഫിയാ അല്ലാ, ഞങ്ങൾക്ക് സന്തോഷമുള്ള വാക്കുകൾ ആ കുടുംബത്തിൽ നിന്ന് കേൾപ്പിച്ച് ആ രോഗം നീ ഈ സമയം മുതൽ അതിൻ്റെ അണുക്കളെ നീ ബാത്തിലാക്കി റബ്ബേ ശിഫാ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി 20-ാമത്തെ ഒരാൾ വേണം. ആരാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവസാനമായിട്ട് ഒരു 20-ാമത്തെ ഒരാൾ. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ. യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, നിന്റെ ദീനിന് വേണ്ടിയല്ലേ അല്ലാ ഞാൻ ചോദിച്ചത്. ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ എന്ത് ഉദ്ദേശമാണോ വെച്ച് തന്നത് ഹാസിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഞാൻ ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് അടുത്ത മാസം സലാത്ത് ഇവിടെ ഉണ്ടാവും. എല്ലാവരും മഗ്‌രിബിന് തന്നെ എത്തണം. നേരത്തെ വന്നിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടുന്ന സദസ്സ് എല്ലാ മാസവും ഇവിടെ ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി എത്ര എല്ലാ വീടുകളിൽ നിന്നും നല്ല പത്രി ഉണ്ടാക്കി കൊണ്ടുവരണം അല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അരി വേണ്ട. അപ്പോൾ ഇനി ഇറച്ചി ഉണ്ടാക്കാൻ എത്ര ഇറച്ചി വേണോ? 70 കിലോ ഇറച്ചി വേണോ? അത് തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? അടുത്ത സ്വലാത്തിൻ്റെ മജ്‌ലിസിലേക്ക് ഒരു 25 കിലോ ഇറച്ചി തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അടുത്ത സ്വലാത്തിൻ്റെ മജ്‌ലിസിലേക്ക് ഒരു 25 കിലോ ഇറച്ചി ഞാൻ തരാമെന്ന് പറയുന്ന ആരെങ്കിലും, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ മനുഷ്യനിക്കൊരു രോഗമുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. 25 കിലോ ഇൻഷാല്ലാ. അദ്ദേഹത്തിന് ഒരു വാരുവേദനയുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. യാ ഷാഫിയ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാല്ലാ, ആ രോഗമല്ല മാറ്റും. ഇനിയോ? ഇനി എത്ര വേണം? 25-ോ? 75-ാ വേണ്ട. ഇനി ഒരു 25 കിലോ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ ഒരു 25 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആരെങ്കിലും? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ.
ആരാണ് ഹബീബായ തങ്ങളുടെ പേരിൽ അടുത്ത മാസം സലാത്ത് നടക്കുമ്പോൾ അതിന് ചീരണി നൽകാൻ ഒരു 25 കിലോ മാംസം തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ആരാണുള്ളത്? വേം പറയണോ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ആരുമില്ലേ? വേം പറയണം. ഒരു 25 കിലോ മറച്ചു തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ. ഞാനിപ്പോൾ സ്വലാത്തിലേക്ക് കടക്കും. ഇൻഷാ അല്ലാ നമ്മുടെ മജ്ലിസ് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ആരാണുള്ളത്? ഒരു 25 കിലോ മറച്ചു തരാൻ പറ്റിയ എന്തിറച്ചിയ? കോയിൻ്റെ ഇറച്ചി. അള്ളാഹു കബൂലാക്കട്ടെ. എന്ത് ഉദ്ദേശമാണോ ഹബീബായ തങ്ങളുടെ സലാത്തിൻ്റെ മജ്ലിസിലേക്കാണ് ഈ ചോദിച്ചത്? നേരത്തെ ചോദിച്ചത് പള്ളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഹബീബായ മുത്തിൻ്റെ മജ്ലിസിൽ വലിയ ഭാഗ്യം റബ്ബേ ഞങ്ങൾക്ക് ചെലവഴിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആരാണ് ഒരു 25 കിലോ മറിച്ചു തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. പലവിധ രോഗങ്ങളാണെന്ന് സങ്കടം പറഞ്ഞ കുടുംബമാണ് ശിവ നൽകണേ അല്ലാ. പോരെ 75 കിലോ മതി. ഇൻഷാല്ലാ ഇനി ഒരു 25 കിലോ വേണം. ആരെങ്കിലും ഒരു 10 കിലോ തരുന്ന ആളുണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആരെങ്കിലും? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഇതാ ഇയാൾ 10 കിലോ 20 കിലോ ആയി. റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ഇനി ഒരു 5 കിലോ തരാൻ പറ്റിയാണ്. 5 കിലോ ഇയാൾ തരും. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അപ്പോൾ 75 പോരെ. 75 കിലോ റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. നിങ്ങൾ ആ കസേരയിൽ പോയിട്ട് അവിടെ തന്നെ ഇരിക്കണം. സ്വലാത്തിലേക്ക് കടക്കുന്നു. തല മറക്കാത്തവർ തല മറക്കണം. ഇൻഷാ അല്ലാ നമ്മുടെ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ വലിയ സ്വലാത്തിൻ്റെ മജ്ലിസ് റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാ. ഇൻഷാല്ലാ ഈ സ്വലാത്തിൻ്റെ മജ്ലിസിൽ പെണ്ണുങ്ങൾ സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല തല മറച്ചിട്ട് ഔറത്തൊക്കെ മറച്ചിട്ട് നിങ്ങൾ വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമ്മുടെ ഈ സദസ്സ് കാണുമ്പോൾ നല്ല സന്തോഷം. തല മറച്ചിട്ട് ഹബീബായ തങ്ങളുടെ മജ്ലിസിൽ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന നല്ല ഒരു മജ്ലിസ് ഇൻഷാല്ലാ. നിങ്ങളായിരിക്കുന്ന ഇരുത്തത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അവിടെ തന്നെ ഇരിക്കണം. പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഈ മജ്ലിസിൽ വന്നിട്ട് ഇരുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടൂല. കാരണം എൻ്റെ അഭിമന്യരായ ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ പറഞ്ഞു, ഈ മജ്ലിസിൽ നബിയുല്ലാഹി ഖദ്ര അലൈഹിസ്സലാം, നബിയുല്ലാഹി ഇല്യാസ് അലൈഹിസ്സലാം, ഈ ഹയാത്തുള്ള മഹാന്മാരായ അമ്പിയാക്കളുടെ കാവൽ നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകൂ. അതുകൊണ്ട് ഈ മജ്ലിസിൽ നിങ്ങൾ മഹാന്മാരടക്കം മലായിക്കങ്ങളടക്കം അതുപോലുള്ള മഹാന്മാരുടെ അർവാഹുകളടക്കം ഈ നമ്മുടെ ഈ മജ്ലിസിൽ വരുമ്പോൾ നമ്മുടെ ഈ മജ്ലിസിൽ തന്നെ നാം ഇരിക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. ആ മഹാന്മാരുടെ സാന്നിധ്യമുള്ള ഏറ്റവും വലിയ മജ്ലിസ് ഇൻഷാല്ലാ ഈ ഫെബ്രുവരി 1-ാം തീയതി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ്, അടുത്ത വെള്ളിയാഴ്ച രാവാണ് കില്ലൂരിലെ സ്വലാത്തിൻ്റെ മജ്ലിസ്. നിങ്ങളൊക്കെ ആ മജ്ലിസിൽ വരണം. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളോട് വയല് പറയാ, ഞാനൊരു വയല് പറയാൻ പറ്റിയ ആളായത് കൊണ്ടല്ല, ഏറ്റവും വലിയ തെമ്മാടി ഏറ്റവും വലിയ മോശപ്പെട്ടവൻ ഞാനാണ് എന്ന് എനിക്ക് തോന്നണം. റബ്ബെ ആ നിലക്കുള്ള കൽബ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ.
നമ്മൾ വലിയ തെറ്റ് ചെയ്ത അടിമയാണെങ്കിലും റബ്ബ് ഇന്നഹു കാന ഗഫ്ഫാറ, കുറച്ചൊന്നുമല്ല കൂടുതൽ പടച്ച റബ്ബ് പുറത്തു തരും ഇൻഷാ അല്ലാഹ്. അതിന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ റബ്ബേ അലീമായ റബ്ബേ, ഓ റബ്ബേ എൻ്റെ പാപം നീ പുറത്തു തരണമെന്ന് ഖേദിച്ച് പറഞ്ഞാൽ അല്ലാഹു ഏറ്റവും വലിയ കാരുണ്യമുള്ള അല്ലയാൾ. ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുന്നു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറൂ റബ്ബകും അസ്തഗ്ഫിറുല്ലാഹല്ലദീ അസ്തഗ്ഫിറുല്ലാഹല്ലദീ أستغفر الله العظيم 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 أستغفر الله 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 ربي من كل ذنب وأتوب إليك أستغفر الله ربي من كل ذنب وأتوب إليك أستغفر الله ربي من كل ذنب وأتوب إليك إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم
اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا 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 الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع الأبدي والحبيب العربي امدد له بيننا في الكواكب قلب دور بل واشرف منه يا سيدي خير النبي سيدي خير النبي سيدي خير النبي أنت أمنا ما بو ما رأينا فيهما مثل حسنك قد يا سيدي خير النبي سيدي خير النبي سيدي خير النبي ارتقبت على الخدا غير زر وعدت لك أشكو فيه يا سيدي خير النبي سيدي خير النبي سيدي خير النبي الشفاعة حبلنا الشفاعة حبلنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على محمد.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا مد رسول الله يا مد رسول الله يا مت رسول الله خذ بأيدينا خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أدركنا يا رسول الله انظرنا يا رسول الله أغزنا يا رسول الله أدركنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله الياس عليه السلام ونبي الله إدريس عليه السلام وروح الله عيسى عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وكليم الله موسى عليه السلام وأبينا آدم عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان إيمانك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول سعداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجاه وسائر عشرة المبشرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول قطب الأقطاب غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ. وإلى حضرة سلطان الألفين أحمد الكبير الرفاعي قدس الله سره اللذيذ. وإلى حضرة عاشق الرسول صاحب إزب البهار أبو الحسن الشاذلي قدس الله سره اللذيذ وسائر الأقطاب كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول وآمر الرسول رئيس الإنديا خواجة معين الدين الجستي اللسني السنجري الأجميري قدس الله سره اللذيذ. وإلى حضرة مالك الدينار القرشي قدس الله أسراره. وإلى حضرة جدنا سيدنا سن الثقافي الحضرمي عبد الله الثقافي الحضرمي وعبد الله الإدروسي المكي قدس الله أسرارهم خصوصا إلى حضرة سيد محمد مدني اللؤلؤي قدس الله سره اللذيذ. وإلى حضرة تاج العلماء ونور العلماء وشمس العلماء وسائر علمائك الآملين من أهل السنة والجماعة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة من ماتوا منا قربائنا يا رب يا رحمن. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഈ വാർഷികത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ ഭക്ഷണം തന്നവർ ചീരണി തന്നവർ റബ്ബേ മുത്തായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഖബൂലാക്കണേ അല്ലാഹ്. എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ച് തന്നവരുണ്ടോ യാ റബ്ബ് യാ റഹ്മ നീ പരിഹാരം തരണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ അബൂബക്കർ എന്നാളുടെ പേരിൽ മക്കൾ പള്ളിക്ക് ഗേറ്റ് തന്നു. റബ്ബേ ആ ഖബറുടെ നീ സ്വർഗീയത്തോപ്പാക്കണേ അല്ലാഹ്. അതുപോലെ ഇൻഷാല്ലാ ഈ സലാത്തിൻ്റെ ഈ സംരംഭത്തിന് ഒരുപാട് ചെലവുണ്ട്. നിങ്ങൾ നല്ല സഹായം എൻ്റെ കയ്യിൽ കൊണ്ടുതരണം. 1000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ 1000 രൂപ ഈ സലാത്തിൻ്റെ സംരംഭത്തിലേക്ക് ഇന്നത്തെ പള്ളിയിലേക്കല്ല അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. 1000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ?
ഒരാൾ ഒരായിരം തരാൻ പറ്റിയ ഒരാൾ നമ്മുടെ മജ്ലിസിൽ റബ്ബേ നീ തരുന്നവർക്ക് അർഹമായ പ്രതിഫലം കൊടുത്ത് ആ കുടുംബത്തെ നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്. ആരാണ് ഒരായിരം രൂപ തരാൻ പറ്റിയ ഒരാൾ? ആരെങ്കിലും ഒരാൾ ഒരായിരം രൂപ തരാൻ പറ്റിയ ആരുമില്ലേ? ഇൻഷാ അല്ലാഹ് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ആ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിനെ നല്ലവണ്ണം നിങ്ങൾ സഹായിക്കണം, ഇതിനെ സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്. ഫെബ്രുവരി 28-ാം തീയതി ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ സലാത്തിൻ്റെ മജ്ലിസിലെത്തണം. കില്ലൂറിലെ സലാത്തിൻ്റെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് മഗ്‌രിബിനെ എല്ലാവരും അവിടെ എത്തിച്ചേരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സമയം ഞാൻ ദ്വാരക്കുന്നത് കൊണ്ടല്ല ഇജാബത്ത്, നിങ്ങളുടെ ആമീൻ, മലക്കുകളുടെ ആമീൻ. പാതിരാ സമയം 12:30 ഏകദേശം നല്ല സമയം. 5 നേരം നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഒരാൾ ദ്വാരുന്ന അള്ളാഹ് സ്വീകരിക്കും. പിന്നെ രണ്ടാമതൊരു സമയമാണ് പാതിരാ സമയം. ഇത് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര നാവിൽ നിന്ന് വന്നതാണ്. എന്ത് പാതിരാ സമയത്ത് ഒരു മനുഷ്യൻ ദ്വാ ചെയ്യുകയാണെങ്കിൽ, ജൗഫുൽ ലൈൽ രാത്രിയുടെ ഉള്ളു ഭാഗത്ത് ഒരാൾ ദ്വാർക്കുകയാണെങ്കിൽ അല്ലാഹ് സ്വീകരിക്കും. ഒരു മുഅ്മിൻ്റെ ഏറ്റവും വലിയ ആയുധം അത് ദുആ ആണ്, അല്ലാഹുവിനോട് ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരാളോട് രാജാവിൻ്റെ മുമ്പിൽ, പഞ്ചായത്തിൻ്റെ നേതാവിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ പണക്കാരൻ്റെ മുമ്പിൽ പലരും ചോദിക്കും, പക്ഷേ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ കരഞ്ഞാൽ ആ കണ്ണുനീർ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. ഞങ്ങളെ മജ്ലിസ് റബ്ബേ ആ നിലക്കുള്ള ഖബൂലിയത്തുള്ള മജ്ലിസുകളുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي ذو الجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء ان انت كما ثنيت فلك الحمد ولك الشكر يا الله فلك الحمد ولك الشكر يا رحمان فلك الحمد ولك الشكر يا رحيم فلك الحمد ولك الشكر يا جبار فلك الحمد ولك الشكر حتى ترضى
اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور. يا الله ദോഷികളാണല്ലോ അല്ലാ, പാപങ്ങളാണല്ലോ അല്ലാ, ഞങ്ങളെ വിവരമനുസരിച്ച് സലാത്ത് ചൊല്ലി സലാം പറഞ്ഞ് ഞങ്ങളെ വിവരമനുസരിച്ച് മദ്ഹ് പറഞ്ഞ് കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പുനാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ സഹാബത്ത് ഖതബ ഖിയാസ് ഔലിയായി മഹാന്മാരായ മുഴുവൻ മഹദ്ദുക്കളുടെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഭൂമി മുതൽ ഏഴാൻ ആകാശം വരെയുള്ള മുഴുവൻ മഹാന്മാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉപ്പാപ്പമാർ ഉമ്മാമമാർ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ സഹോദര സഹോദരിമാർ ഹളറാത്തുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അവരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ പൊറുക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബേ ഞങ്ങൾ എത്രയോ ഞങ്ങളെ കണ്ണുകളെ കൊണ്ട് കാതുകളെ കൊണ്ട് നാവുകളെ കൊണ്ട് ഞങ്ങളുടെ അവയവങ്ങളെ കൊണ്ട് പല തെറ്റും ചെയ്ത അടിമകളാണല്ലോ അല്ലാ. പാതിരാ സമയത്ത് നിന്നിലേക്ക് ഉയർത്തിയ കയ്യ് ഗായിബാക്കല്ലാ, നീ മപ്പ് തരണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാ. ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്. യാ ശാഫിയ അല്ലാ, നീ ശിവ നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. റബ്ബേ ഈ സദസ്സിൽ പൊട്ടി കരഞ്ഞവരുണ്ട്, വീടില്ലാത്തവരുണ്ട് റബ്ബേ, മക്കളില്ലാത്തവരുണ്ട്, കടമുള്ളവരുണ്ട്, നീ പരിഹാരം തരണേ അല്ലാ, കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ, സാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ, വിവാഹപ്രായമെത്തിക്കിടക്കുന്ന പെമ്മക്കൾക്ക് യോജിച്ച ഇണകളെ നൽകണേ അല്ലാ. ഈ സ്വലാത്തിൻ്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന ഉമ്മമാരുണ്ട്, പൊട്ടിക്കരയുന്നവരുണ്ട്, പരിഹാരം തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. കിബ്ര് തരല്ലേ അല്ലാ, കിബ്ര് തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ. റബ്ബേ ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാ. ഹബീബായ മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഏറ്റിയേറ്റി തരണേ അല്ലാ. ഞങ്ങളെ യഖ്ലയിൽ ഞങ്ങളെ മനാമിൽ മുദ്ദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാ.
ഇവിടെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടോ, അവരെ എല്ലാ സ്ഥലങ്ങളിലും നിന്റെ പ്രത്യേകമായ സഹായം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്ത് തരണേ അല്ലാ. അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ. നീ ഇസ്സത്തിലാക്കണേ അല്ലാ. നീ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഏറ്റി ഏറ്റി തന്ന് ഞങ്ങളെ ഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അഖിബത്ത് മോശമാക്കല്ല അല്ലാ. അഖിബത്ത് നന്നാക്കില്ല ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം തരണേ അല്ലാ. ഈമാനില്ലാത്ത മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബേ, ഈ കൂട്ടത്തിൽ എന്തെല്ലാം വിഷമങ്ങളുള്ളവരുണ്ടോ, കച്ചവടമില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പരിഹാരം കൊടുക്കണേ മന്നാലെ. ഈ മജ്ലിസിൽ വന്നിട്ട് വെറും കയ്യോടെ തിരിച്ചേക്കല്ല നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങൾ വലിയ തമ്മാടികളാണെങ്കിലും, ഞങ്ങൾ മോശപ്പെട്ട നിന്റെ അടിമകളാണെങ്കിലും, നീ ഞങ്ങൾക്ക് മാപ്പ് തന്ന് നീ ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ആഖിബത്ത് മോശമായി ചത്തുപോകുന്നവരെ കൂട്ടത്തിൽ പെടുത്തല്ല അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാകില ഇലാഹ ഇല്ലല്ലാ. لا إله إلا الله മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് വേദനയില്ലാത്ത മരണം, നല്ല സമയം നല്ല സ്ഥലത്ത് വെച്ച് ഞങ്ങളെ റൂഹിനെ പിടിക്കണേ മന്നാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബ് റഹീം وبحق يزيد وبحق حميد وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله على محمد صلى الله عليه وسلم അല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്ക് മൈക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു